നീലഗിരിയുടെ മലമുടക്കിൽ നിന്നും കറുകനാവും കവിതമൂളും എന്ന ഗാനം പാടിയിറങ്ങുന്ന മധുബാലയെ മലയാളികൾ മറക്കാനിടയില്ല. പ്രണയത്തിന്റെ അസുലഭ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ദേവരാഗം എന്ന സിനിമയിലെ ശിശിരകാല മേഘമിഥുനം എന്നു തുടങ്ങുന്ന ഗാനം കൂടി പറയുമ്പോൾ സംഗീതാസ്വാദകർക്ക് ആദ്യം ഓർമ്മ വരുന്ന പേര് MM കീരവാണി എന്ന് തന്നെയാണ്. മലയാളത്തിന് എത്ര മികച്ച ഗാനങ്ങളാണ് ആ മനുഷ്യൻ സമ്മാനിച്ചത്. അതേ കീരവാണിയാണ് ഒന്നര പതിറ്റാണ്ടിനിപ്പുറം ഒറിജിനൽ ഗാനത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവുമായി ഇന്ത്യയിലേക്ക് വരുന്നത്. ആ നേട്ടം ഇന്ത്യൻ സിനിമാ പ്രേമികൾക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. വെറുതെ കേട്ടുമറക്കുക എന്നതിനപ്പുറത്തേക്ക് കേൾവിക്കാരന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന എന്തോ ഒരു മാജിക് കീരവാണിയുടെ ഈണങ്ങൾക്കുണ്ട്. ദേവരാഗത്തിലടക്കം അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ച എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റും ഇന്നും ജനപ്രിയവുമായി തന്നെ തുടരുന്നു. മമ്മൂട്ടി നായകനായി എത്തിയ സൂര്യമാനസം എന്ന സിനിമയിലെ തരളിത രാവിൽ മയങ്ങിയോ എന്ന് തുടങ്ങുന്ന ഗാനം ഒരിക്കലെങ്കിലും മൂളാത്ത മലയാളി ഉണ്ടാവില്ല. അത്രയധികം കേൾവിക്കാരനോട് ചേർന്നു നിൽക്കുന്നതാണ് കീരവാണിയുടെ സംഗീതം. മലയാളത്തിലോ തമിഴിലോ തെലുങ്കിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കീരവാണി മാജിക്. അത് ഭാഷയ്ക്കധീനമായി സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളെ കീഴടക്കി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. മരതകമണി കീരവാണി എന്ന MM കീരവാണി 1961 ആന്ധ്രാപ്രദേശിലെ കൊവ്വൂർ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. തെലുങ്ക് സംഗീത സംവിധായകൻ കെ ചക്രവർത്തിയോടൊപ്പം അസിസ്റ്റന്റായിട്ടാണ് കീരവാണി തന്റെ സംഗീതയാത്ര ആരംഭിക്കുന്നത്. 1990 ആദ്യമായി സ്വതന്ത്ര സംവിധാനത്തിലേക്ക് അദ്ദേഹം കടക്കുന്നത്. എന്നാൽ നിർഭാഗ്യമെന്നോണം സിനിമ തിയേറ്റർ കാണാതെ പോയി. തൻ്റെ ഉള്ളിലെ സംഗീത സംവിധായകൻ അവിടെ അവസാനിക്കുമെന്നായിരിക്കണം അദ്ദേഹം പോലും എന്ന് കരുതിയിട്ടുണ്ടാവുക. എന്നാൽ കഥ അവിടെ ഒന്നും അവസാനിച്ചില്ല. സിനിമാ സ്റ്റൈലിൽ പറഞ്ഞാൽ കഥ ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളായിരുന്നു. അതേ വർഷം തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം പുറത്തിറങ്ങി. സിനിമാ സംഗീത സംവിധായകൻ കീരവാണിയും അവിടെ ജനിച്ചു. 1991 പുറത്തിറങ്ങിയ രാം ഗോപാൽ വർമ്മയുടെ ക്ഷണം നിമിഷം എന്ന സിനിമയിലെ ഗാനമാണ് കീരവാണിയെ ഒരു ബ്രാൻഡാക്കി മാറ്റിയത്. മുമ്പ് പറഞ്ഞതുപോലെ ഭാഷയ്ക്കതീതമായി കീരവാണിയുടെ സംഗീതത്തെ ഇന്ത്യൻ ജനത ഏറ്റുപാടാൻ തുടങ്ങി. പ്രണയവും രതിയും വിരഹവും കീരവാണിയുടെ വിരൽത്തുമ്പുകളിൽ നിന്നും പിറന്നു. മെലഡി ഗാനങ്ങൾക്ക് പുറമെ അടിച്ചുപൊളി ഗാനങ്ങളും കീരവാണിയുടെ ലിസ്റ്റിലുണ്ട്. പഴയ തലമുറ മാത്രമല്ല യുവതലമുറയും കീരവാണിയെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബാഹുബലി മുതൽ RRR വരെ നീളുന്ന സിനിമയിലെ ഗാനങ്ങളിലൂടെ പുതിയ തലമുറയ്ക്കും അയാൾ ഹരം പകർന്നുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം അപ്ഡേറ്റഡായി കൊണ്ടിരിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് കീരവാണി എന്ന് പല പ്രമുഖരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വെറും പുകഴ്ത്തൽ മാത്രമല്ല. 2023 ജനുവരി 11 ഇന്ത്യ ഉണരുമ്പോൾ കേട്ട വാർത്ത ആ പറച്ചിലുകളൊക്കെയും ശരിവെക്കുന്നതായിരുന്നു. രാജമൌലി സംവിധാനം ചെയ്ത RRR എന്ന സിനിമയിലെ നാട്ടു നാട്ടു എന്ന ഗാനത്തിന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടി എന്നതായിരുന്നു ആ വാർത്ത. ഒന്നര പതിറ്റാണ്ടിനിപ്പുറമാണ് ഇന്ത്യൻ മണ്ണിലേക്ക് ഇത്തരമൊരു പുരസ്കാരം വന്നു ചേരുന്നത്. AR റഹ്മാന് ശേഷം കീരവാണിയിലേക്ക്, അതും ഒരു ഇന്ത്യൻ സിനിമയിലെ ഗാനത്തിന് കിട്ടുന്ന ആദ്യ ഗോൾഡൻ ഗ്ലോബും. ലോക സംഗീതത്തിനു മുൻപിൽ ഇന്ത്യയെ വാനോളം ഉയർത്താൻ ഇനിയും കീരവാണിക്ക് കഴിയട്ടെ. ഒരു പുരസ്കാരത്തിലൊന്നും ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യൻ സംഗീതം ഇനിയും ഉയരട്ടെ. ഈ പുരസ്കാരം ഒരു തുടക്കം മാത്രമാണ്.